വിഴിഞ്ഞം കലാപം അനുരഞ്ജനത്തിലെത്തി, വിഴിഞ്ഞം കലാപം സമവായത്തിലെത്തി. ലത്തീൻ കത്തോലിക്ക സഭയും സർക്കാരും തമ്മിൽ സംസാരിച്ചു. അനുരഞ്ജന സംഭാഷണം വിജയമായി മാറി. അനുരഞ്ജന സംഭാഷണത്തിൽ ഇരു കൂട്ടർക്കും ഹാനികരമാകാത്ത നിലപാടുകൾ സ്വീകരിച്ചു സർക്കാർ. ലത്തീൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നടന്ന കലാപങ്ങൾക്കും മറ്റുമുള്ള കേസ് പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചു. കേസ് പിൻവലിക്കുമെന്ന് ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് സർക്കാർ വാക്കുകൊടുത്തു. തുറമുഖ നിർമ്മാണം ആരംഭിക്കാൻ എത്രയും വേഗം നടപടി സ്വീകരിച്ചിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ്. എന്തിനായിരുന്നു ഈ സമരം എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാകുന്നു. സർക്കാർ അന്നേ ലത്തീൻ കത്തോലിക്ക സഭയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു കലാപം ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ സമരത്തെ അനുകൂലിക്കുന്നവരും സമരത്തെ പ്രതികൂലിക്കുന്നവരും തമ്മിൽ ആദ്യഘട്ടത്തിൽ സംഘർഷം നടന്നു. അപ്പോഴും സർക്കാർ ഒന്നും മിണ്ടിയില്ല. പിന്നീട് വൈദികർക്കെതിരെ കേസെടുത്തു. ലത്തീൻ കത്തോലിക്ക സഭയുടെ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയതും ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറി ആക്രമിച്ചതും. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതടക്കമുള്ള കേസുകൾ പിൻവലിക്കാമെന്ന് സർക്കാർ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് ഉറപ്പ് നൽകി എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ പോലീസ് സേന കട്ടക്കലിപ്പിലാണ്. സ്റ്റേഷനിൽ കയറി പോലീസുകാരെയും മേലുദ്യോഗസ്ഥരെയും SI CI ഒക്കെ മർദ്ദിച്ച് അവശരാക്കിയിട്ടും സർക്കാർ പോലീസിനോടൊപ്പം നിൽക്കാതെ കലാപകാരികളോടൊപ്പം നിൽക്കുന്നു എന്നാണ് പോലീസ് സേന അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ആകെ അസ്വസ്ഥതയിലാണ്. നിയമം കയ്യിലെടുത്തവരെ എന്താ പറയുക, വെറുതെ വിടുന്ന അവസ്ഥ. നിയമം കയ്യിലെടുത്ത് പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തവരെ വെറുതെ വിടുന്ന അവസ്ഥ. അവർക്കെതിരെ കേസെടുക്കാത്ത അവസ്ഥ. തല്ലുകൊണ്ടത് മാത്രം പോലീസുകാർക്ക് മിച്ചം. എന്തായാലും ഈ കേസ്, പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസ് പിൻവലിക്കുമെന്ന് സർക്കാർ സമരക്കാർക്ക് ഉറപ്പ് നൽകിക്കഴിഞ്ഞു. സമരക്കാർക്ക് നൽകിയ ഈ ഉറപ്പ് വലിയ പ്രത്യാഘാതങ്ങൾ പോലീസ് സേനയിൽ ഉണ്ടാക്കും. സ്വതന്ത്രമായി ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന രീതിയിലേക്കുള്ള പോക്കിലാണ് ഇപ്പോൾ പോലീസ്. എന്തായാലും സമരക്കാരനും സർക്കാരും ഒന്നായി. പോലീസുകാർ അടികൊണ്ടത് വെറുതെയായി.